ഹലോ, ഞാൻ ശിശിര, ഒരു കൗൺസിലറാണ്, ഒരു സോഷ്യൽ വർക്കർ കൂടിയാണ്. ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് കൂടുതലായിട്ടും പാരൻറ്റിംഗ്, റിലേഷൻഷിപ്പ്, മോട്ടിവേഷൻ, സക്സസ്, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് അങ്ങനത്തെ വീഡിയോസാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾ ഇതുവരെയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെയൊക്കെ സബ്സ്ക്രിപ്ഷനാണ് നമുക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ട് തരുന്നത്. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ കമൻറ്റ് സെക്ഷനിൽ ഇടാവുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ റിലേഷൻഷിപ്പിൽ വരുന്ന ഒരു വളരെ ചെറിയൊരു അബദ്ധം, അല്ലെങ്കിൽ വളരെ ചെറിയൊരു തെറ്റ്. ആ ഒരു തെറ്റ് കാരണമാണ് പലപ്പോഴും ആ ഒരു ബന്ധം വളരെ സ്ട്രോങ് ആയിട്ട് നിന്ന, അല്ലെങ്കിൽ വളരെ അറ്റാച്ച്മെൻ്റ് ഉള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ പതുക്കെ വിള്ളലുകൾ അനുഭവപ്പെട്ട് തുടങ്ങുന്നു. അവിടെ നിന്നും പതുക്കെ പതുക്കെ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള ഒരു അറ്റാച്ച്മെൻ്റ്, അല്ലെങ്കിൽ ഒരു ബോണ്ടിങ് ഒക്കെ പതുക്കെ പതുക്കെ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, കല്യാണം കഴിയുന്ന കുറച്ച് കാലം ഭയങ്കര സ്നേഹമായിരുന്നു, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എന്താണെന്നറിയില്ല, ആ ഒരു അറ്റാച്ച്മെൻറ്റിൽ പതുക്കെ പതുക്കെ ഇങ്ങനെ ഒരു ഗ്യാപ്പ് വന്നു തുടങ്ങി എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? പലപ്പോഴും ഇതൊരു വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണ്, പക്ഷെ നമ്മളൊക്കെ ഇത് ഇഗ്നോർ ചെയ്യുന്നു, നമ്മൾ വിട്ടുകളയുന്നു. ഇതൊക്കെ ഇത്ര വലിയൊരു ഇതാണോ, അല്ലെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് ഹസ്ബൻഡും വൈഫും കൂടി ഇരിക്കുന്ന ഒരു സമയത്ത് അന്ന് ഓഫീസിലുണ്ടായ ചെറിയൊരു കാര്യം ഷെയർ ചെയ്യാണ്. ഇന്ന് ഭയങ്കര പ്രശ്നമുള്ളൊരു ദിവസമായിരുന്നു, ഇന്ന് ബോസ് എന്നെ കുറേ വഴക്ക് പറഞ്ഞു എന്നൊക്കെ ഉള്ള രീതിയിൽ ഭാര്യയോട് സംസാരിക്കുമ്പോൾ ഭാര്യ പെട്ടെന്ന് ക്രോസ് ചെയ്ത് പറയുകയാണ്, പിന്നെ നമ്മുടെ ആ സുമ പ്രസവിച്ചു കേട്ടോ എന്ന് പറയുകയാണെങ്കിൽ, ആ ഒരു ഹസ്ബൻഡിനുണ്ടാവുന്ന ഫീലിംഗ്, അതായത് ഞാൻ പറയുന്നത് കേൾക്കാനുള്ളൊരു ക്ഷമ പോലും നിനക്കില്ല എന്നുള്ള രീതിയിൽ, അത് പലപ്പോഴും ഹസ്ബൻഡ്സ് അത് എക്സ്പ്രസ് ചെയ്യാറില്ല, പക്ഷെ അവരുടെ ഉള്ളിൽ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവും. അവരെപ്പോഴും അവർ പറയുന്നത് നമ്മൾ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇതേപോലെ തന്നെ ഒരു ഭാര്യയാണ് ഇതുപോലെ വന്നിട്ട് വളരെ സീരിയസ് ആയിട്ട് എന്തെങ്കിലും പറയുകയാണ്, എനിക്ക് എൻ്റെ കാര്യങ്ങളൊന്നും നോക്കാൻ ഇപ്പോൾ സമയം കിട്ടുന്നില്ല, ഞാൻ ആകെ കുട്ടികളുടെ കാര്യവും ഓഫീസ് വർക്കൊക്കെ ആയിട്ട് ഭയങ്കര ബിസിയാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഭർത്താവ് പറയുകയാണ്, ആ നീ പോയിട്ട് ഭക്ഷണം എടുത്തു വയ്ക്കുക, നമുക്ക് പിന്നെ സംസാരിക്കാം എന്ന് പറയുകയാണെങ്കിൽ വളരെയധികം വിഷമം തോന്നാറില്ലേ? അതായത് ഇത് ഒന്നോ രണ്ടോ ദിവസമൊക്കെ ഇങ്ങനെ നമ്മൾ ഇഗ്നോർ ചെയ്യുന്നു, പക്ഷേ ഇതൊരു സ്ഥിരം പതിവായി ഇങ്ങനെ മാറിക്കഴിയുമ്പോൾ നമുക്ക് ആരും നമുക്കൊന്നും ഷെയർ ചെയ്യാൻ തോന്നാതെ ആവുന്നു. നമ്മൾ പറയുന്നത് കേൾക്കാൻ ആരുമില്ല എന്നൊരു ഫീലിംഗ് നമ്മളുടെ ഉള്ളിൽ വന്നുപെടുന്നു. അത് സ്ത്രീകളാവുമ്പോൾ കൂടുതൽ അത് ഇമോഷണലിയാണ് അത് ഫീൽ ചെയ്യുന്നത്. ആരും കേൾക്കാനില്ല, എൻ്റെ ഒരു ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അറിയാനുള്ള താല്പര്യം പോലും ആർക്കുമില്ല എന്നൊരു തോന്നൽ വരുന്നു. അത് നേരെ മറിച്ച് പുരുഷന്മാരാവുമ്പോൾ അവർ അവിടെ നിന്നും ആ ഒരു കോൺവെർസേഷൻ അവസാനിപ്പിക്കുന്നു. പലപ്പോഴും അവർ പിന്നെ അത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുന്നു, അതായത് ആ ഒരു ഷെയർ ചെയ്യുന്നത് നിർത്തുന്നു. ഇതിപ്പോൾ കുറച്ച് ദിവസം ഇതിങ്ങനെ തുടർന്നു കൊണ്ടു പോവുകയാണെങ്കിൽ പിന്നീട് അവരൊന്നും പറയാൻ റെഡി ആവില്ല, കാരണം അവർ പറയുന്നത് കേൾക്കാനുള്ള സമയം ആർക്കുമില്ല എന്നൊരു തോന്നൽ അവരുടെ ഉള്ളിൽ വന്നുപെടുന്നു. അപ്പോൾ ഇത് വളരെ കോമൺ ആയിട്ട് ഓരോ വീട്ടിലും നടക്കുന്നൊരു കാര്യമാണ്, പക്ഷെ നമ്മളിത് വളരെ നിസ്സാരമായിട്ട് വിട്ടുകളയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഏറ്റവും അധികം ഒരു റിലേഷൻഷിപ്പിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നുള്ളത് ബി പ്രസൻറ്റ്, ബി അവൈലബിൾ എന്നുള്ളതാണ്. അവർക്ക് ആവശ്യമുള്ളൊരു സമയത്ത്, പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് ഒന്ന് ഇരുന്ന് കേൾക്കുക. നിങ്ങൾ ഒരു അഭിപ്രായം പറയാനോ അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ കൊടുക്കുക ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ബി എ ഗുഡ് ലിസ്ണർ, ഒന്ന് ഇരുന്നിട്ട് അവർ പറയുന്നതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കേൾക്കുക, എന്നിട്ട് ഞാനിനി എന്ത് ചെയ്യണം എന്ന് ചോദിക്കുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഒരു സജഷൻ നിങ്ങളവിടെ പറയുക, ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കുമെന്ന്. അല്ലാതെ എന്തെങ്കിലും പറയുന്നതിൻ്റെ ഇടയിൽ കയറി ക്രോസ് ചെയ്തിട്ട് ഒരു ബന്ധവുമില്ലാത്തൊരു കാര്യം പറയുന്നത് ആർക്കായാലും, അതിപ്പോൾ ഹസ്ബൻഡിനായിക്കോട്ടെ വൈഫിനായിക്കോട്ടെ, അത് വളരെ ഒരു നല്ലൊരു ഇതല്ല. ഒരു ദാമ്പത്യത്തിൽ അതൊട്ടും ഒരു ശുഭകരമായിട്ടുള്ള ഒരു കാര്യമല്ല. ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് എല്ലാ ദിവസവും നിങ്ങൾ നിർബന്ധമായിട്ടും ചോദിച്ചിരിക്കേണ്ട ഒരു കാര്യം, അത് ഹസ്ബൻഡായിക്കോട്ടെ വൈഫായിക്കോട്ടെ, ഹൗ വാസ് യുവർ ഡേ, ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. തന്നെ കേൾക്കാൻ ഒരാളുണ്ട്, എൻ്റെ പ്രശ്നങ്ങൾ കേൾക്കാനും മനസ്സിലാക്കാനും ഒരാളുണ്ട് എന്നൊരു തോന്നലാണ്. അവിടെ ഒരു സൊല്യൂഷനൊന്നും വേണ്ട, ഭാര്യ വന്ന് ഭർത്താവിനോട് പറയുകയാണ് ഇന്നത്തെ ഓഫീസിൽ ആകെ പ്രശ്നമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നീ ജോലി വിട് എന്നൊരു സൊല്യൂഷനൊന്നും നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അത് മാത്രമല്ല അവിടെ ഒരു സൊല്യൂഷൻ, ഭാര്യയ്ക്ക് വേണ്ടത് താൻ പറയുമ്പോൾ അത് കേൾക്കുന്ന ഒരാളെയാണ്, ഒരു നല്ലൊരു ലിസണറെയാണ്. അപ്പോൾ അത് ആ ഒരു ലിസണറാവാൻ പലപ്പോഴും ശ്രമിക്കുക. ബി അവൈലബിൾ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം.
ഈ ഒരു കാര്യം നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുന്നത് കാണാവുന്നതാണ്. അതുവരെ നിങ്ങളിങ്ങനെ അടക്കി പിടിച്ചിരുന്ന, എന്നെ കേൾക്കാൻ ആരുമില്ല, നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ പതുക്കെ പതുക്കെ കുറഞ്ഞു വരും. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു അറ്റാച്ച്മെൻറ്റും ബോണ്ടിങ്ങും ഒക്കെ വളരെയധികം കൂടുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഞാൻ വീണ്ടും പറയുകയാണ്, ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.